കൊണ്ടോട്ടി ശിയാബ്ദങ്ങൾ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ച് കൽപ്പള്ളിയിൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സൗജന്യ വൃക്ക രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡയാലിസിസ് സെന്റർ ചെയർമാനും കൊണ്ടോട്ടി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ജബ്ബാർ ഹാജി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാവൂർ കൽപ്പള്ളി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ്. 250 പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രോഗനിർണയം നടത്തി. ഡയാലിസിസ് സെന്റർ ചെയർമാനും കൊണ്ടോട്ടി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ജബ്ബാർ ഹാജി ക്യാമ്പിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. എം ടി സലീം മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം പി അഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വാസന്തി വിജയൻ, ഫാത്തിമ ഉണിക്കൂർ, ടി ടി അബ്ദുൽ ഖാദർ, മുൻ പഞ്ചായത്ത് അംഗം കെ ഉസ്മാൻ, മുസ്ലിം ലീഗ് വാർഡ് സെക്രട്ടറി ചിറ്റടി അബ്ദുറഹ്മാൻ ഹാജി, കൽപ്പള്ളി വാർഡ് മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി പി സി അനസ്, ബഷീർ റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്യാമ്പിൻ്റെ ഭാഗമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായി നിലകൊണ്ട് സേവനം ചെയ്തു വരുന്നവരെ ചടങ്ങിൽ ആദരിച്ചു. പാലക്കോട്ട് പറമ്പിൽ അബ്ദുറഹ്മാൻ, വായോളി അഹമ്മദൂട്ടി ഹാജി, പൂത്തോട്ടത്തിൽ അഷ്റഫ്, അൻസാർ തെക്കുമടം, എ ഡി എസ് ചെയർപേഴ്സൺ നുസൈബ എന്നിവരെയാണ് ആദരിച്ചത്. രംഗത്ത് ഒരുപാട് പ്രവർത്തനം കൂടിയാണ് സാന്ത്വനം പാലിറ്റീവിന്റെ ചെയർമാൻ കൂടിയ എ ഡി എസ് ചെയർപേഴ്സൺ കൂടിയായ അടുത്തത് അൻസാർ തെക്കുമടം. ന്യൂസ് ബ്യൂറോ, മാവൂർ.